റെസിപ്പി രാജ്മ മസാല കിഡ്നി ബീൻസ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത്. നോർത്ത് ഇന്ത്യൻസാണ് ഈ ബീൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കറി വയ്ക്കാനൊക്കെ. അപ്പം ഇത് വളരെയധികം പ്രോട്ടീനും ഫൈബർ റിച്ചും ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ അത് നമുക്കും എങ്ങനെ കഴിക്കാം, നമുക്ക് നമ്മുടേതായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ കിഡ്നി ബീൻസ് തന്നെ പല നിറത്തിലുള്ളതുണ്ട്. അപ്പോൾ റെഡ് കളറിലുണ്ട്, ബ്രൗൺ കളറിലുണ്ട്, ഇപ്പം ഒരു വൈറ്റിഷ് ആയിട്ടുള്ള കളറിലും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ബ്രൗൺ കളറുള്ള കിഡ്നി ബീൻസാണ്. ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു ഓവർ നൈറ്റൊക്കെ സോക്ക് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അത് നിന്നിട്ട് കുക്കറിൽ നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഓയില് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക, പീലീസ് വളരെ കുറച്ച് മാത്രം മതിയാവും. ഒരുപാട് അതിൻ്റെ സ്മെല്ല് വരാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം സ്പൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ഒണിയൻ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴിച്ച ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് സവാളയും അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കൊറിയാണ്ടർ പൗഡർ ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പൗഡർ നമുക്ക് ഒരു ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് എത്ര അധികം എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ കുമിൻ പൗഡർ ജീരകം പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഗരം മസാലയും കൂടി അര ടീസ്പൂൺ. മസാലകളെല്ലാം വളരെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് അതിൻ്റെ മസാലയുടെ കുത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം മസാലകളെല്ലാം. മുളക് പൊടി മാത്രം നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ശേഷം നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മൂടി വെച്ചിട്ടൊന്ന് തക്കാളിയൊക്കെ നന്നായി റോസ് മെല്ല് പോകുന്നവരെ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മൂടി വെച്ചിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കിഡ്നി ബീൻസ് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തോടു കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് മസാലയും ഈ കിഡ്നി ബീൻസും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരാനായിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കിഡ്നി ബീൻസ് കറി ഇവിടെ ഗ്രേവിയൊക്കെ കുറുക്കി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കസ്തൂരിമേത്തിയും പിന്നെ മല്ലിയിലയുമാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് അടച്ച് വെക്കാം, കഴിക്കാൻ നേരത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ജീര റൈസ് ഉണ്ടാക്കിയെടുക്കാം. കുക്ക് ചെയ്ത വൈറ്റ് റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജീര റൈസ് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം. ജീരകം ഒരുപാട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും. അപ്പം ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബേലീസും കൂടി ആഡ് ചെയ്ത ശേഷം ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുക്ക് ചെയ്ത റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ജീര റൈസ് റെഡിയാവും. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ജീര റൈസ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതല്ലാതെ നമുക്ക് ഗീയും സ്പൈസസും ജീര റൈസും മറ്റുള്ളതും ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ അരി എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് കുക്ക് ചെയ്ത റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഈ ജീര റൈസ്. അപ്പം ഇത് നമുക്ക് കിഡ്നി ബീൻസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മല്ലി ഇലയും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ജീര റൈസും റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കിഡ്നി ബീൻസ് കറിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റോട്ട് മാറ്റാം. അപ്പോൾ അതേ ഹെൽത്തി ആയിട്ടുള്ള ബീൻസ് കറി, കിഡ്നി ബീൻസ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ലൊരു പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. മാത്രമല്ല ഇപ്പോൾ ജീര റൈസ് ഇപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് സാധാരണ വൈറ്റ് റൈസിൻ്റെയും കൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കഴിക്കുന്ന രീതിയിലാണ് ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി മറ്റൊരു ഡിഷ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.